ഹലോ, വെൽക്കം ടു വാസ് ആൻഡ് ഡിസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു അടിപൊളി വടയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇത് നമ്മൾ മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ വേണം. പിന്നെ നമ്മൾ വലിയൊരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇത് വെള്ളമൊന്നും ചേർക്കരുത്, ഇത് നമ്മൾ ഗ്രീൻ പീസിലോട്ട് ചേർക്കുക. കൂടാതെ സവാള അരിഞ്ഞ് വെച്ചതും ചേർക്കുക. പിന്നെ പൊടികൾ 3 എണ്ണമില്ലേ, അതും കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട്. പിന്നെ നമുക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞ് ഇതിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കുക. നമ്മൾ വീട്ടിൽ വറക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടാനാണ് പരത്തി ചെറിയ വട്ടത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾ നന്നായി വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പച്ച കളറുള്ള ഗ്രീൻ പീസ് വട വറുത്ത് റെഡിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ അത് പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറിലിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയല്ലോ. നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.